ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വ്ളോഗ് വീഡിയോ ആണ്. നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ തന്നെയാണ്. അപ്പം ഞാൻ റോഷ്നീനെയും കുഞ്ഞാവേനെയും ഒക്കെ കാണാനായിട്ട് പോവുകയാണ് കേട്ടോ. അപ്പം ഞാൻ ജനുവരിയിൽ വരുന്നു എന്ന് വിചാരിച്ചിരുന്നതാണ്. അപ്പം അവൾ പോസ്റ്റ്മോർട്ടം കെയറിനായിട്ട് പോവുമായിരുന്നു. അപ്പം അതുകൊണ്ട് ആ യാത്ര നമ്മൾ ഫെബ്രുവരിയിലേക്ക് മാറ്റി. അപ്പം നമ്മളിങ്ങനെ പോവുകയാണ്. അപ്പം ഞാൻ ചെല്ലുന്ന കാര്യം റോഷ്നിക്ക് അറിയില്ല. നമ്മൾ സർപ്രൈസ് ആയിട്ട് പോകാമെന്ന് വിചാരിക്കുകയാണ്. അപ്പം എനിക്ക് കറക്റ്റ് റൂട്ട് അറിയില്ല, അവൾ അഡ്രസ്സ് മാത്രമേ അറിയാം. നമ്മൾ അപ്പോൾ അഡ്രസ്സ് വെച്ചിട്ട് തപ്പിപ്പിടിച്ച് പോകാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അവിടെ ചെല്ലാറാകുമ്പോൾ വിളിക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ സർപ്രൈസ് ആയിട്ടങ്ങ് ചെല്ലണമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. അപ്പം നമ്മൾ ഓൾറെഡി ഇപ്പോൾ ഉള്ളത് പട്ടാമ്പിയിലാണ്. അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സിസ്റ്ററിലോ താമസിക്കുന്നത് പട്ടാമ്പിയിലാണ്. അപ്പം നമ്മൾ നാത്തുവിനെ കാണാനും റോഷ്നിയെ കാണാനും വേണ്ടിയിട്ടാണ് വന്നത്. അപ്പം നമ്മൾ പട്ടാമ്പിയിൽ നാത്തുവിൻ്റെ വീട്ടിൽ വന്നിട്ടാണ് സ്റ്റേ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നിട്ട് ഇപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് കുറ്റിപ്പുറത്തേക്ക് പോവുകയാണ്. പിന്നെ വന്നിട്ട് ഞാനും ഹസ്ബൻഡും മോളും മാത്രമേ ഉള്ളൂ കേട്ടോ. മോനുണ്ട്, മോൻ വരണില്ല എന്ന് പറഞ്ഞു. അവന് കളിക്കാൻ അവിടെ അവൻ്റെ അളിയന്മാരൊക്കെ ഉള്ളതുകൊണ്ട് അവൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് അവിടെ നിന്ന് കളിക്കുകയാണ്. അപ്പോൾ ഞാൻ വിളിച്ചപ്പോൾ അവൻ പറഞ്ഞു അവൻ വരണില്ല, മമ്മി പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ മൂന്നേരും കൂടിയാണ് ഇപ്പോൾ പോകുന്നത്. അപ്പം എന്തായാലും പൊക്കോട്ടിരിക്കുകയാണ്. ഇപ്പം എന്താവുന്നൊന്നും അറിയില്ല. കറക്റ്റ് സ്പോട്ടിൽ എത്തോ അതോ ഇനി വിളിക്കേണ്ടി വരുമെന്ന് അറിയില്ല കേട്ടോ. അപ്പം നമ്മൾ എന്തായാലും കൊണ്ട വേ ആണ് കേട്ടോ. അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണ് അവിടെ എത്തിപ്പെടുക എന്നുള്ളത് കേട്ടോ. അപ്പോൾ എൻ്റെ സിസ്റ്ററിലോ താമസിക്കുന്നിടത്ത് നിന്ന് റോഷ്നിയുടെ അടുത്തേക്ക് പോകാനായിട്ട് ഒരു 25 കിലോമീറ്റർ വ്യത്യാസമേ ഉള്ളൂ കേട്ടോ. ഒരുപാട് ദൂരമൊന്നുമില്ല, കുറച്ച് കിലോമീറ്റേഴ്സ് വ്യത്യാസമേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് പോയി വരാനും പറ്റുമായിരുന്നു. ഒരു ഹാഫ് ആൻ അവർ ഒരു മണിക്കൂറിനുള്ളിൽ നമുക്ക് യാത്ര ചെയ്ത് പോകാം, അത്ര ഒരു ഡിസ്റ്റൻസേ ഉള്ളൂ. പിന്നെ ഫസ്റ്റ് ടൈം പോകുമ്പോൾ നമുക്ക് വഴി കറക്റ്റായിട്ട് അറിയില്ലാത്ത ഒരു ബുദ്ധിമുട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ അങ്ങനെ കാണുന്ന ആൾക്കാരോടൊക്കെ ചോദിച്ചിട്ടാണ് പോയത്. പിന്നെ കറക്റ്റായിട്ട് നമ്മൾ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ എത്തിപ്പെട്ടു കേട്ടോ. കാരണം നമുക്ക് റോഷ്നി വിളിക്കേണ്ടി വന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എങ്ങും എന്താ പറയുക, അറിയാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ലാസ്റ്റ് റോഷ്നി വിളിക്കാം എന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ അങ്ങനെയാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ എന്തോ നമ്മൾ അവിടെ തന്നെ എത്തിപ്പെട്ടു. കാരണം കറക്റ്റ് അഡ്രസ്സ് ഉണ്ടായിരുന്നതുകൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. ചോദിച്ചപ്പോൾ ഒട്ടുമിക്ക ആൾക്കാരും പ്ലേസ് പറഞ്ഞത്. പിന്നെ രണ്ടു മൂന്ന് പ്രാവശ്യം നമ്മൾ വഴിതെറ്റി മുന്നോട്ടേക്കൊക്കെ പോയായിരുന്നു. അങ്ങനെ വീണ്ടും ചോദിച്ച് റിട്ടേൺ വന്നാണ് അവിടെ എത്തിപ്പെട്ടത്. എന്തായാലും നമ്മളവിടെ എത്തിച്ചെല്ലുമ്പോൾ റോഷ്നിയും കുഞ്ഞാവയും അതുപോലെ തന്നെ അവളുടെ അമ്മയും അപ്പച്ചനും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അമ്മൂട്ടി സ്കൂളിൽ പോയേക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 2 മണി സമയത്ത് അവിടെ എത്തി. പിന്നെ നമ്മൾ 2:30 എത്തിയതാണ് എനിക്ക് എൻ്റെ ഒരു ഓർമ്മ. പിന്നെ ഞാൻ തിരികെ വന്നത് 5 മണിക്ക് ശേഷമാണ്. അപ്പോൾ അമ്മൂട്ടി സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളെയും കൂടി അതുവരെ പോയ സ്ഥിതിക്ക് അവളെ കാണാതെ വരുന്നത് മോശമല്ലേ. അപ്പോൾ അത് കാരണം വെയിറ്റ് ചെയ്ത് അവളെയും കൂടി കണ്ടിട്ടാണ് വന്നത്. പിന്നെ ഇത് ഭയങ്കര വലിയ വ്ളോഗൊന്നും അല്ല, ഒരു കുഞ്ഞ് സർപ്രൈസ് വീഡിയോ ആണ്. അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. കാരണം ഞാൻ ചെല്ലുന്ന കാര്യം അവൾക്ക് അറിയത്തേ ഇല്ല. ഞാൻ കുറച്ച് ടൈം മുമ്പേ അവളെ വിളിച്ച് അവൾ അവിടെ ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ഫോൺ ചെയ്തിട്ടുണ്ടായിരുന്നു. വെറുതെ കാഷ്വലായിട്ട് സംസാരിക്കുന്ന ജസ്റ്റ് ഒന്ന് സംസാരിച്ച് വെക്കുകയാണ് ചെയ്തത്. കാരണം നമ്മളവിടെ ചെല്ലുമ്പോൾ അവളവിടെ ഇല്ലെങ്കിൽ പിന്നെ അത് ഭയങ്കര ഒരു വിഷമാവില്ലേ. അപ്പോൾ അത് കാരണം റോഷ്നി അവിടെ ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ മുന്നേ വിളിച്ച് കൺഫേം ചെയ്തിട്ട് വെച്ചതേ ഉള്ളൂ. അപ്പം ഞാൻ വിളിച്ചിട്ട് അങ്ങോട്ട് വെച്ചിത്തിരി കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ ചെന്നതും അവൾ ഭയങ്കര ഷോക്കായി പോയി, ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി എന്ന് വേണം പറയാൻ. അപ്പോൾ നമ്മളവിടെ ചെന്നപ്പം വിനി ഉണ്ടായിരുന്നില്ല, ബാക്കിയുള്ളവരെല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. അമ്മൂട്ടി ഉണ്ടായിരുന്നില്ല. പിന്നെ വന്നിട്ട് ടിപ്പുവിനെ അകത്ത് വിട്ടേക്കായിരുന്നു. പിന്നെ അവനെ കൂട്ടി കയറ്റി കെട്ടണ്ടേ. അതുകൊണ്ട് നമ്മളവിടെ വെയിറ്റ് ചെയ്യായിരുന്നു കേട്ടോ. കാരണം അവൻ നല്ല ആക്റ്റീവാണ്. വെളിയിൽ നമ്മളെ കിട്ടിക്കഴിഞ്ഞാൽ അവൻ പഞ്ഞിക്കിടും. അത് കാരണം അവൾ അപ്പച്ചൻ വന്ന് ടിപ്പുവിനെ കൂട്ടിൽ കയറ്റിയിട്ടാണ് പിന്നെ വന്ന് ഡോറ് തുറന്നത്. ഞാൻ ചെന്നപ്പോഴത്തേക്ക് റോഷ്നി ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു കുഞ്ഞാവയ്ക്ക്. അപ്പോൾ അവള് കണ്ടപ്പോൾ ഭയങ്കര ഷോക്കായിപ്പോയി. അപ്പോൾ ആ ഒരു ഷോക്കിങ് ആ ഒരു മുഖത്ത് എനിക്ക് കാണാൻ പറ്റും. ഞാൻ അതാണ് വേണമെങ്കിൽ കേട്ടി എടാ കുരയ്ക്കാതെടാ. അന്നല്ല ഇത്ര നേരം അതോട്ടല്ലേ പറയാത്തത്.